സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ പ്രക്ഷുബ്ധമായി നിയമസഭ. അതിക്രമങ്ങൾ നിയമസഭയിൽ എണ്ണിപ്പറഞ്ഞ KK രമ. ഇരയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് സർക്കാർ നിൽക്കുന്നത് വേട്ടക്കാർക്കൊപ്പമാണെന്ന് അവർ പറഞ്ഞു. അതേസമയം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മന്ത്രി വീണ ജോർജിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. കാപ്പ കേസ് പ്രതിയെ മാലയിട്ട് സ്വീകരിച്ച ആളാണ് പറയുന്നതെന്ന് അദ്ദേഹം പരിഹസിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമത്തിൽ നിയമസഭയിൽ ആഞ്ഞടിച്ചു പ്രതിപക്ഷം. കാപ്പ കേസിൽ പ്രതിയായ ഒരാളെ മാലയിട്ട് സ്വീകരിച്ച മന്ത്രിയാണ് നിലപാടിനെ കുറിച്ച് പറയുന്നതെന്ന രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. TPയെ ക്രൂരമായി വധിച്ചതും പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിച്ചു. KK രമയെ അധിക്ഷേപിച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കപ്പെട്ട വേറെ ഏതെങ്കിലും സ്ത്രീ ഉണ്ടോ സാർ? സാർ മന്ത്രി വായിച്ചു, രമയെ അധിക്ഷേപിച്ച് നിങ്ങളുടെ ഹാൻഡിലുകൾ ഇട്ട കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വായിക്കില്ല സാർ, വായിക്കാൻ പറ്റില്ല, എനിക്ക് വായിക്കാൻ കഴിയാത്ത തരത്തിലാണ്. കാണിച്ചു തരാം ഈ MLAയെ കുറിച്ച്. നിങ്ങൾ ആ മനുഷ്യനെ 51 വെട്ടുവെട്ടി ക്രൂരമായി കൊന്നിട്ടും നിങ്ങളുടെ വാശി തീരാതെ ഈ പെൺകുട്ടിയെ, ഈ സ്ത്രീയെ ഇപ്പോഴും സാമൂഹ മാധ്യമങ്ങളിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ നിലപാടാണോ? അത് നിങ്ങളുടെ നിലപാടാണോ? സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളിൽ സർക്കാരിന് ഒരു നിലപാടേ ഉള്ളൂ എന്ന വീണ ജോർജിന്റെ മറുപടിയിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമം സർക്കാർ ലാഘവത്തോടെ കാണുന്നുവെന്നാണ് KK രമ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു പറഞ്ഞത്. വിഷയം ചർച്ച ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. എന്നാൽ മുഖ്യമന്ത്രി സഭയിൽ ഹാജരായിട്ടില്ലെന്നും ഇതുതന്നെ സർക്കാർ വിഷയത്തെ ലാഘവത്തോടെ കാണുന്നു എന്നതിന്റെ തെളിവാണെന്നും KK രമ ചൂണ്ടിക്കാട്ടി. സ്ത്രീകൾക്കെതിരായ ഓരോ അതിക്രമങ്ങളും KK രമ എണ്ണി പറഞ്ഞതോടെ ഭരണപക്ഷം ബഹളവുമായി രംഗത്തെത്തി. തുടർന്ന് പ്രതിപക്ഷ ഭരണപക്ഷ വാക്കേറ്റവും ഉണ്ടായി. നിങ്ങൾ SFI കാര്യൊക്കെ ന്യായീകരിക്കുന്നുണ്ടല്ലോ സാർ. ഒരു കാലത്ത് SFI ആയ ആളാണ് ഞാൻ. SFI എന്ന നിലയ്ക്ക് അഭിമാനം കൊണ്ട ആളാണ്, ഇന്നും അത് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് SFI പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് നാളെ ഞാൻ SFI കാരാണെന്ന് പറയാൻ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടോ സാർ? വണ്ടിപ്പെരിയാറിലും വാളയാറിലുമുള്ള കേസിനെ സംബന്ധിച്ച് പറയേണ്ട, 7-6 വർഷമായി വണ്ടിപ്പെരിയാറും വാളയാറിലെ ഒരു അമ്മ തൻ്റെ 2 പെൺകുട്ടികളെ, 9-ഉം 13-ഉം വയസ്സായ 2 പെൺകുട്ടികളെ കെട്ടിത്തൂങ്ങിയിട്ട് നീതിക്ക് വേണ്ടി നടക്കുകയാണ് സാർ. ഈ കേരളത്തിൽ, ഈ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ആ അമ്മയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞോ സാർ നിങ്ങൾക്ക്? വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുള്ള പെൺകുട്ടി, ലയങ്ങളിൽ താമസിക്കുന്ന ഈ കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ വളരെ ദയനീയമാണ് സാർ. അവർക്ക് സംരക്ഷണം ഒരുക്കണം. ആ പ്രതികളെ, അർജുൻ എന്ന് പറയുന്ന പാർട്ടിക്കാരൻ, ആ പാർട്ടിക്കാരനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി. ആ ശ്രമം നടത്തി അദ്ദേഹത്തിന് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. എന്തൊരു ഗതികേടാണ് സാർ ഈ കേരളത്തിൽ ഉണ്ടാകുന്നത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ജയ്ഹിന്ദ് ന്യൂസ്, തിരുവനന്തപുരം.